ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, എൻ സ്വദേശം കാണുമതിന്നായി ബദ്ധപ്പെട്ടോടിടുന്നു, എൻ സ്വദേശം കാണുമതിന്നായി ബദ്ധപ്പെട്ടോടിടുന്നു, ആകെ അല്പനേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ, യേശുവേ നിനക്കു സ്തോത്രം, വേഗം നിന്നെ കാണും ഞാൻ, യേശുവേ നിനക്കു സ്തോത്രം, വേഗം നിന്നെ കാണും. രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു, അപ്പോഴും എൻ രഥത്തിൻ്റെ ചക്രം മുൻപോട്ടോടുന്നു, അപ്പോഴും എൻ രഥത്തിൻ്റെ ചക്രം മുൻപോട്ടോടുന്നു. സുഖം ഇപ്പോളല്ല സമയം, സ്വന്ത നാട്ടിൽ ദൈവമുഖം കാൺകയത്രേ വാഞ്ചിതം, സ്വന്ത നാട്ടിൽ ദൈവമുഖം കാൺകയ. കണ്ണ നീണ്ട നാള് വിശ്വസ്തയോടെ കർത്താവിനെ സേവിച്ചു. തന്നോടുള്ള ബന്ധത്തിൽ നമുക്ക് ഭൂമിയിലായിരിക്കുമ്പോളെ ചെയ്യാവുന്ന അവസാന ശുശ്രൂഷ ഭാഗത്തെ കടന്നു വന്നിരിക്കുന്നു. പ്രാരംഭ സമയം മുതലേ ദൈവമിന്നയോടെ സഹായിച്ചു. ചില മീറ്റുകൾക്ക് മണ്ണിലേക്ക് ചേർക്കപ്പെടും. നമുക്ക് ഒരു പ്രത്യാശയുണ്ട്. ആ പ്രത്യാശയെ നോക്കി കാത്തിരിക്കാം. കർത്താവിന്റെ ദാസ സി ജയദാസും പ്രാർത്ഥിക്കും.
മനുഷ്യൻ തന്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും. ഒടിവണ്ടായിരുന്ന പോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും. ആത്മാവ് നൽകി ദൈവത്തിനടുക്കലേക്ക് കയറി ചെല്ലും. പ്രൈസ് ലോർഡ്. അതുപോലെ യെശയ്യാ പ്രവചനം 26 അധ്യായത്തിൽ 1-2 വാക്യങ്ങൾ വായിക്കുന്നു. 26:19 വാക്യം: നിന്റെ മൃതന്മാർ ജീവിക്കും, എന്റെ ശവങ്ങൾ എഴുന്നേൽക്കും. ഒടിയിൽ കിടക്കുന്നവരെ ഉണർന്ന് ഘോഷിപ്പീൻ. നിന്റെ മഞ്ഞ പ്രഭാതത്തിൽ അമഞ്ഞു പോലിരിക്കുന്നു. ഭൂമി പ്രേതന്മാരെ പ്രസവിക്കുമോ? അവസാനമായ വെളിപ്പാട് ദിവസവും 21:1 വാക്യം മുതല് 5 വാക്യം വരെയും ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. 1 ആകാശവും 1 ഭൂമി ഒഴിഞ്ഞുപോയി. സമുദ്രമിനിയില്ല. പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനെ അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്നും ദൈവസന്നിധി തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്നും ആകാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുള്ള ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോട് വസിക്കും, അവരവന്റെ ജനമായിരിക്കും, ദൈവം താനവരുടെ ദൈവമായവരോടിരിക്കും. അവരുടെ കണ്ണിന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി മരണം ഉണ്ടാകില്ല, ദുഃഖവും മറവിളിയും കഷ്ടതയും ഉണ്ടാകില്ല. 1 കഴിഞ്ഞുപോയി. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. ആമേൻ.